ഈസി ജിയോഗ്രഫിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. HSC സോഷ്യൽ സയൻസ് സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് ഇപ്പോൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. മോക്ക് ടെസ്റ്റുകളിലൂടെ സിലബസ് മുഴുവൻ കവർ ചെയ്യാമെന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ നമ്മുടെ സിലബസ് വളരെ വലുതാണ്, അതുപോലെ തന്നെ എക്സാം ഡേറ്റിനെ കുറിച്ച് ഒരു കൃത്യമായ അറിവുമില്ല. സോ എത്രയും പെട്ടെന്ന് സിലബസ് കവർ ചെയ്താൽ റിവിഷൻ ചെയ്യാൻ കൂടുതൽ ടൈം കിട്ടും, അത് പരീക്ഷയ്ക്ക് കൂടുതൽ ഉപകാരപ്രദമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഫ്രീഡം മൂവ്മെന്റ് എന്ന ഭാഗത്തു നിന്നുള്ള ചില സംഭവങ്ങളിൽ നിന്നുള്ളതാണ്. 1857 വിപ്ലവത്തിന് ശേഷം ഇന്ത്യയിൽ കുറേയധികം സാമൂഹ്യ രാഷ്ട്രീയ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും ജനകീയ പ്രക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടായി. ആ ഭാഗത്തു നിന്നുള്ള 25 ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയുള്ള ഒരു മോക്ക് ടെസ്റ്റും അതിൻ്റെ വിശദമായ ഒരു വിശദീകരണവും ആണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഒരു രണ്ട് ഭാഗമായിട്ടാണ്. ആദ്യം 25 ക്വസ്റ്റ്യൻ ഉൾപ്പെട്ട ഒരു മോക്ക് ടെസ്റ്റും അതിനുശേഷം ചോദ്യം ചോദിച്ചിട്ടുള്ള ഓരോ സംഭവങ്ങളെ കുറിച്ചുള്ള ഒരു വിശദമായ ക്ലാസ്സും. പഠിച്ചു തുടങ്ങുന്നവർക്ക് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തതിന് ശേഷം ആ ക്ലാസ് കൂടി കാണുമ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് ഒരു കൃത്യമായ അറിവ് ലഭിക്കും. പഠിച്ചു കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് മാത്രം അറ്റൻഡ് ചെയ്യേണ്ടവർക്ക് ആദ്യ ഭാഗം മാത്രവും കാണാം. അപ്പോൾ എക്സാം സമയത്ത് അല്ലെങ്കിൽ എക്സാം അടുക്കുന്ന സമയത്ത് നമുക്ക് ആദ്യത്തെ മോക്ക് ടെസ്റ്റ് മാത്രം അറ്റൻഡ് ചെയ്ത് പോവുകയും ചെയ്യാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. 25 ക്വസ്റ്റ്യൻ ഉൾപ്പെട്ട ഒരു മോക്ക് ടെസ്റ്റ് ആണ്. ഫ്രീഡം മൂവ്മെന്റ് എന്ന ഭാഗത്തു നിന്നുള്ള 1919 ജാലിയൻ വാലാബാഗ് വരെയുള്ള പ്രക്ഷോഭങ്ങളും അതുപോലെ തന്നെ മറ്റ് പ്രസ്ഥാനങ്ങളും അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നേരെ ചോദ്യങ്ങളിലേക്ക്. ഫസ്റ്റ് വൺ, ബംഗാൾ വിഭജനം നിലവിൽ വന്നത് എന്ന്. ബംഗാൾ വിഭജനം നിലവിൽ വന്ന വർഷം 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം നിലവിൽ വരുന്നത്. അത് ബംഗാൾ വിഭജിച്ചത് 1905 ജൂലൈ 20 ആ ബംഗാൾ വിഭജനം നിലവിൽ വരുന്നത് 1905 ഒക്ടോബർ 16 ആണ്. നെക്സ്റ്റ് വൺ, മുസ്ലിം ലീഗിന്റെ ആദ്യ പ്രസിഡന്റ്. മുസ്ലിം ലീഗിന്റെ ആദ്യ പ്രസിഡന്റ് 1906 ഡിസംബർ 30 മുസ്ലിം ലീഗ് രൂപീകൃതമാകുന്നത്. അഗാഖാനും നവാബ് സലീമുമുള്ളയായിരുന്നു അതിന്റെ രൂപീകരണത്തിന് പ്രധാന പങ്ക് വഹിച്ചത്. മുസ്ലിം ലീഗിന്റെ ആദ്യ പ്രസിഡന്റ് അഗാഖാൻ ആയിരുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും രണ്ടായി പിളർന്ന കോൺഗ്രസ് സമ്മേളനം. കോൺഗ്രസിലെ മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ടായിട്ട് പിരിഞ്ഞ വർഷം. പിരിഞ്ഞത് ഏത് സമ്മേളനത്തിലായിരുന്നു? 1907 സൂറത്ത് സമ്മേളനമാണ്. അതാണ് സൂററ്റ് പിളർപ്പ് എന്ന് അറിയപ്പെടുന്നത്. 1907 സൂറത്ത്. ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1909 എന്ന് അറിയപ്പെടുന്നത് എന്ത്? ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1909 എന്ന് അറിയപ്പെടുന്നത്. മിന്റോ മോർലി ഭരണപരിഷ്കാരങ്ങളാണ് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന മിന്റോ പ്രഭുവിന്റെയും സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന മോർലി പ്രഭുവിന്റെയും നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭരണ മാറ്റങ്ങളാണ് മിന്റോ മോർലി ഭരണപരിഷ്കാരം എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് പ്രത്യേക മണ്ഡലങ്ങളൊക്കെ അനുവദിച്ച ഭരണപരിഷ്കാരമായിരുന്നു ഈ മിന്റോ മോർലി ഭരണപരിഷ്കാരം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, പൂനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആര്? ഹോം റൂൾ പ്രസ്ഥാനം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ആനി ബെസന്റിനെയാണ്. ആനി ബെസന്റ് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് മദ്രാസിനടുത്തുള്ള അടയാറിലായിരുന്നു. പൂനെയിൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത്, പൂനെ കേന്ദ്രീകരിച്ച് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ബാലഗംഗാധര തിലകാണ് 1916 ഏപ്രിലിൽ. നെക്സ്റ്റ്, കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും യോജിച്ച സമ്മേളനം ഏത്? നമ്മൾ പറഞ്ഞു 1907 സൂററ്റ് സമ്മേളനത്തിലാണ് മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ടായിട്ട് പിരിയുന്നത്. അതിനുശേഷം 1916 ലക്നൗ സമ്മേളനത്തിലാണ് ഇവർ രണ്ടുപേരും കൂടി യോജിച്ചത്. 1916 ലക്നൗ സമ്മേളനത്തിലാണ് കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും തമ്മിൽ യോജിക്കുന്നത്. അടുത്തത്, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹമാണ്. 1917 ചമ്പാരൻ സത്യാഗ്രഹം. എട്ടാമത്തത്, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം അഹമ്മദാബാദ് മില്ല് സമരമാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടിയുണ്ട്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം നിസ്സഹകരണ പ്രസ്ഥാനമാണ്. അപ്പോൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രസ്ഥാനങ്ങൾ ആദ്യത്തെ എന്നുള്ളത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം, ആദ്യത്തെ നിരാഹാര സമരം അഹമ്മദാബാദ് മില്ല് സമരം, ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം നിസ്സഹകരണ പ്രസ്ഥാനം. തിരിഞ്ഞു പോകരുത്. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ, ഖേദ സത്യാഗ്രഹം നടന്ന വർഷം. ഖേദ സത്യാഗ്രഹം 1918 ഗുജറാത്തിലെ ഖേദ ജില്ലയിൽ കർഷകർ നടത്തിയ പ്രക്ഷോഭമാണ് ഖേദ പ്രക്ഷോഭം. അടുത്തത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലം പഞ്ചാബിലെ അമൃത്സർ ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത് 1919 ഏപ്രിൽ 13 ആണ്. നെക്സ്റ്റ്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി തിരിച്ചു നൽകിയ ദേശീയ നേതാവ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി തിരിച്ചു നൽകിയ ദേശീയ നേതാവ് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് എന്ന ബഹുമതി തിരിച്ചു നൽകിയത് ഗാന്ധിജിയാണ്. അതുപോലെ തന്നെ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച നേതാവ് സർ സി ശങ്കരൻ നായർ ആണ്. നെക്സ്റ്റ്, ചമ്പാരൻ സത്യാഗ്രഹത്തിലെ പ്രാദേശിക നേതാവ് ആരായിരുന്നു? ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമായിരുന്നു 1917 ചമ്പാരൻ സത്യാഗ്രഹം. ബീഹാറിൽ ആണ്. അതിലെ പ്രാദേശിക നേതാവ് രാജ്കുമാർ ശുക്ലയാണ്. ചമ്പാരൻ സത്യാഗ്രഹത്തിലെ പ്രാദേശിക നേതാവ് രാജ്കുമാർ ശുക്ല. നെക്സ്റ്റ്, ബാലഗംഗാധര തിലക് സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് എന്ന മുദ്രാവാക്യം മുഴക്കിയത് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടായിരുന്നു? ബാലഗംഗാധര തിലകിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ് സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് എന്നുള്ളത്. അത് ഏത് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? ഹോം റൂൾ പ്രസ്ഥാനം. അടുത്തത്, ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് ബംഗാൾ മുഴുവൻ വിലാപ ദിനമായി ആചരിച്ചത് എന്ന് നമ്മൾ പഠിച്ചു. 1905 ജൂലൈ 20 ബംഗാൾ വിഭജിച്ചു. ആ ബംഗാൾ വിഭജനം നിലവിൽ വരുന്നത് 1905 ഒക്ടോബർ 16 ആയിരുന്നു. ആ ഒക്ടോബർ 16 ബംഗാൾ മുഴുവൻ വിലാപ ദിനമായിട്ട് ആചരിച്ചത്. അതുപോലെ ബംഗാളിലെ ഐക്യം നിലനിർത്തുന്നതിനായിട്ട് ഒക്ടോബർ 16 രാഖി ബന്ധൻ ദിനമായി ആചരിക്കണമെന്ന് ജനങ്ങളോട് പറഞ്ഞത് രവീന്ദ്രനാഥ ടാഗോർ ആയിരുന്നു. ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷം. ബംഗാൾ വിഭജനം റദ്ദാക്കിയത് 1911. 1905 കഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം നടപ്പിലാക്കുന്നത്. 1911 ഹാർഡിഞ്ച് പ്രഭു സെക്കൻഡ് ബംഗാൾ വിഭജനം റദ്ദാക്കി. നെക്സ്റ്റ്, സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഫലമായി ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപിച്ചത് ആര്? സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഫലമായി ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപിച്ചത് ആൻസർ PC റോയി ആണ്. ബംഗാൾ വിഭജനത്തെ തുടർന്ന് രൂപം കൊണ്ട ഒരു പ്രസ്ഥാനമായിരുന്നു സ്വദേശി പ്രസ്ഥാനം. 1905, അതായത് വിദേശ വസ്തുക്കളെയൊക്കെ ബഹിഷ്കരിക്കുക എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ബംഗാൾ കെമിക്കൽസ് എന്ന സ്ഥാപനം സ്ഥാപിച്ചത് PC റോയ്. നെക്സ്റ്റ്, പാകിസ്ഥാൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരായിരുന്നു? പാകിസ്ഥാൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആൻസർ ചൗധരി റഹ്മത്തലിയാണ്. കോൺഗ്രസ് ചരിത്രത്തിലെ ഖേദകരമായ സംഭവം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത് എന്ത്? കോൺഗ്രസ് ചരിത്രത്തിലെ ഖേദകരമായ സംഭവം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത് നമ്മൾ പഠിച്ചു. 1907 കോൺഗ്രസ് തീവ്രവാദികളെന്നും മിതവാദികളെന്നുമായിട്ട് രണ്ടായി പിരിഞ്ഞു. അതിനെയാണ്, ആ സൂറത്ത് സമ്മേളനത്തെയാണ് ഖേദകരമായ സംഭവം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത്. അതിനുള്ള കാരണം അവര് മിതവാദികൾ തീവ്രവാദികൾ എന്നിങ്ങനെ രണ്ടായിട്ട് പിരിഞ്ഞതായിരുന്നു. അടുത്തത്, ജാലിയൻ വാലാബാഗിൽ സമരക്കാർക്കെതിരെ വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണർ ആരായിരുന്നു? ജാലിയൻ വാലാബാഗില് സമരക്കാർക്കെതിരെ വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണർ ആൻസർ മൈക്കിൾ ഒ ഡയർ ആയിരുന്നു. മൈക്കിൾ ഒ ഡയർ. ഇവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസറും ഒരു ഡയറാണ്. ജനറൽ റെജിനാൾഡ് ഡയർ ആണ്. ജനറൽ റെജിനാൾഡ് ഡയർ. സമരക്കാർക്കെതിരെ വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണറാണ് മൈക്കിൾ ഒ ഡയർ. മൈക്കിൾ ഒ ഡയറിനെ വധിച്ചത് ഉദ്ധം സിംഗ് ആയിരുന്നു. ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റിയ വർഷം. ജാലിയൻ വാലാബാഗില് സമരക്കാർക്കെതിരെ വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണറായിരുന്ന മൈക്കിൾ ഒ ഡയറിനെ വധിച്ച ദേശാഭിമാനിയായിരുന്നു ഉദ്ധം സിംഗ്. അദ്ദേഹത്തിനെ തൂക്കിലേറ്റിയത് 1940 ജൂലൈ 31 ആയിരുന്നു. നെക്സ്റ്റ്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഹണ്ടർ കമ്മീഷനാണ്. ഹണ്ടർ കമ്മീഷൻ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച നേതാവ്. നമ്മൾ മുന്നേ പറഞ്ഞിരുന്നതായിരുന്നു, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് സർവപദവി തിരിച്ചു നൽകിയത് രവീന്ദ്രനാഥ ടാഗോർ, കൈസർ ഇ ഹിന്ദ് എന്ന ബഹുമതി തിരിച്ചു നൽകിയത് ഗാന്ധിജി, അതുപോലെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച നേതാവ് സി ശങ്കരൻ നായർ ആയിരുന്നു, സർ സി ശങ്കരൻ നായർ. അടുത്തത്, കോൺഗ്രസിലെ തീവ്രവാദി വിഭാഗത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? കോൺഗ്രസിലെ തീവ്രവാദി വിഭാഗത്തിന് നേതൃത്വം നൽകിയത് ബാലഗംഗാധര തിലകായിരുന്നു. 1907 സൂറത്തിൽ വെച്ചായിട്ടായിരുന്നു മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ടായി പിരിഞ്ഞത്. മിതവാദി വിഭാഗത്തിന് ഗോപാലകൃഷ്ണ ഗോഖലെ നേതൃത്വം നൽകി, തീവ്രവാദി വിഭാഗത്തിന് ബാലഗംഗാധര തിലകം. നെക്സ്റ്റ്, ബീഹാറിലെ നീലം തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന കർഷകരെ ചൂഷണം ചെയ്യുന്നതിനെതിരെ നടന്ന പ്രക്ഷോഭം ഏതായിരുന്നു? ബീഹാറിലെ നീലം തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന കർഷകരെ ചൂഷണം ചെയ്യുന്നതിനെതിരായി നടന്ന സമരം അതാണ് ചമ്പാരൻ സത്യാഗ്രഹം. അതിന്റെ പ്രത്യേകത നമ്മൾ ആദ്യമേ പറഞ്ഞു, ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമായിരുന്നു ഇത്. 1917 ആണ് ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമാകാൻ കാരണമായത് ഈ ചമ്പാരൻ സത്യാഗ്രഹത്തോടു കൂടിയാണ്. ലാസ്റ്റ് വൺ, ഏത് നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധം രേഖപ്പെടുത്താനാണ് ജാലിയൻ വാലാബാഗിൽ യോഗം ചേർന്നത്? ഏത് നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധം രേഖപ്പെടുത്താനാണ് ജാലിയൻ വാലാബാഗിൽ യോഗം ചേർന്നത്? ആൻസർ ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചിലു. അതിന്റെ പ്രതിഷേധമായിട്ടായിരുന്നു അവിടെ യോഗം ചേർന്നതും പിന്നീട് അവിടെ കൂട്ടക്കൊല നടന്നതും. നമ്മുടെ 25 ചോദ്യങ്ങൾ കഴിഞ്ഞു. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ബംഗാൾ വിഭജനം, അതിനുശേഷം മുസ്ലിം ലീഗിന്റെ രൂപീകരണം, സൂററ്റ് പിളർപ്പ്, മിന്റോ മോർലി ഭരണപരിഷ്കാരം, ചമ്പാരൻ സത്യാഗ്രഹം, ഖേദ സത്യാഗ്രഹം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, ഇതിൽ നിന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ വിശദമായി അറിയണമെങ്കിൽ തുടർന്നും കാണുക. ഓരോ സത്യാഗ്രഹത്തെക്കുറിച്ചും പ്രക്ഷോഭങ്ങളെക്കുറിച്ചും വിശദമായിട്ടുള്ള ഒരു ക്ലാസ് കൂടി കാണാം. അപ്പൊ ഇനി ഇത് പറഞ്ഞതിൽ ഓരോന്നിനെ കുറിച്ചും വിശദമായിട്ട് നമുക്ക് നോക്കാം. ഒന്ന്, ബംഗാൾ വിഭജനമായിരുന്നു. 1905 ജൂലൈ 20 ബംഗാൾ വിഭജിക്കുന്നത്. പക്ഷെ ആ വിഭജനം നിലവിൽ വരുന്നത് 1905 ഒക്ടോബർ 16 അപ്പൊ ബംഗാൾ വിഭജനം നിലവിൽ വന്നത് എന്ന് എന്ന ചോദ്യത്തിന് 1905 ഒക്ടോബർ 16 എന്നാണ് ആൻസർ. ബംഗാൾ മുഴുവൻ വിലാപ ദിനമായിട്ട് ആചരിച്ചത് ഈ ഒക്ടോബർ 16 ആയിരുന്നു. കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം നടത്തിയത്. ബംഗാൾ വിഭജനം നടത്തിയത് കഴ്സൺ പ്രഭുവാണ്. ആ സമയത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു. ബംഗാൾ വിഭജന സമയത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു. ബംഗാൾ വിഭജനത്തെ തുടർന്ന് രൂപം കൊണ്ട പ്രസ്ഥാനമായിരുന്നു സ്വദേശി പ്രസ്ഥാനം. 1905 സ്വദേശി പ്രസ്ഥാനം രൂപം കൊള്ളുന്നത്. ബംഗാൾ വിഭജനത്തിനെ എതിർത്തുകൊണ്ടാണ് സ്വദേശി പ്രസ്ഥാനം രൂപം കൊള്ളുന്നത്. സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സ്വദേശി വസ്തുക്കളെ പ്രോത്സാഹിപ്പിക്കുക, വിദേശ വസ്തുക്കളെ ബഹിഷ്കരിക്കുക എന്നുള്ളത് ആയിരുന്നു. ഈ സ്വദേശി പ്രസ്ഥാനം തന്നെയാണ് ബംഗാൾ വിഭജനം പിൻവലിക്കാൻ കാരണമാകുന്നത്. 1911 ഹാർഡിഞ്ച് പ്രഭു രണ്ടാമനാണ് ബംഗാൾ വിഭജനം പിൻവലിക്കുന്നത്. 1911 ഹാർഡിഞ്ച് പ്രഭു രണ്ടാമനാണ് ബംഗാൾ വിഭജനം പിൻവലിക്കുന്നത്. അടുത്തത് മുസ്ലിം ലീഗിനെ കുറിച്ചാണ്. മുസ്ലിം ലീഗ് രൂപീകൃതമാകുന്നത് 1906 ഡിസംബർ 30-നാണ്. മുസ്ലിം ലീഗ് രൂപീകൃതമാകുന്നത് 1906 ഡിസംബർ 30-ന്. മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തികൾ ആഗാഖാൻ, നവാബ് സലീമുള്ള എന്നിവരായിരുന്നു. ആഗാഖാനും നവാബ് സലീമുള്ളയും. മുസ്ലിം ലീഗിന്റെ ആദ്യ പ്രസിഡന്റ് ആഗാഖാൻ ആയിരുന്നു. മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിന് വേദിയായ നഗരം ഏതെന്ന് ചോദിച്ചാൽ ധാക്ക ആണ്. മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിന് വേദിയായ നഗരം ധാക്ക. കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ 1916-ൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് ലക്നൗ പാക്ട്. 1916-ൽ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടി അറിയപ്പെടുന്ന പേരാണ് ലക്നൗ പാക്ട്. ഒരു പ്രത്യേക രാഷ്ട്രവാദം ഉന്നയിച്ച മുസ്ലിം ലീഗ് സമ്മേളനം 1930-ലെ അലഹബാദ് സമ്മേളനമായിരുന്നു. 1930-ലെ അലഹബാദ് സമ്മേളനത്തിലായിരുന്നു ഒരു പ്രത്യേക രാഷ്ട്രം വേണം എന്ന വാദം മുസ്ലിം ലീഗ് ഉന്നയിക്കുന്നത്. മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയി ആചരിച്ച ദിവസം 1946 ഓഗസ്റ്റ് 16-ന് ആയിരുന്നു. ഡയറക്റ്റ് ആക്ഷൻ ദിനത്തിന്റെ മുദ്രാവാക്യം We will fight and get Pakistan എന്നുള്ളതായിരുന്നു. We will fight and get Pakistan എന്നുള്ളതായിരുന്നു ഡയറക്റ്റ് ആക്ഷൻ ഡേയുടെ മുദ്രാവാക്യം. 1946 ഓഗസ്റ്റ് 16-നായിരുന്നു ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയിട്ട് മുസ്ലിം ലീഗ് ആചരിക്കുന്നത്. പ്രത്യേക മുസ്ലിം രാഷ്ട്രവാദം ആദ്യമായി നടത്തിയത് മുഹമ്മദ് ഇക്ബാൽ ആണ്. പ്രത്യേക മുസ്ലിം രാഷ്ട്രം വേണമെന്ന് ആദ്യമായിട്ട് ഒരു ആവശ്യം ഉന്നയിച്ചത് മുഹമ്മദ് ഇക്ബാൽ ആയിരുന്നു. പാകിസ്ഥാൻ വാദത്തിന്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നതും ഈ മുഹമ്മദ് ഇക്ബാലാണ്. അതുപോലെ തന്നെ പാകിസ്ഥാന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നതും ഇദ്ദേഹമാണ്, മുഹമ്മദ് ഇക്ബാൽ. അതുപോലെ പാകിസ്ഥാന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അലി ജിന്നയാണ്. ടു നേഷൻ തിയറി അല്ലെങ്കിൽ ദ്വിരാഷ്ട്രവാദം അവതരിപ്പിച്ചത് മുഹമ്മദ് അലി ജിന്നയായിരുന്നു. മുസ്ലിം ലീഗ് നേതാവായ മുഹമ്മദ് അലി ജിന്നയായിരുന്നു ടു നേഷൻ തിയറി അല്ലെങ്കിൽ ദ്വിരാഷ്ട്രവാദം അവതരിപ്പിച്ചത്. അദ്ദേഹമാണ് പാകിസ്ഥാന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത്രയുമാണ് മുസ്ലിം ലീഗിനെ കുറിച്ച് പറയാനുള്ളത്. സൂററ്റ് പിളർപ്പ് ആയിരുന്നു. സൂററ്റ് പിളർപ്പ് എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും രണ്ടായി പിളർന്ന സമ്മേളനമായിരുന്നു സൂറത്ത് സമ്മേളനം. അതാണ് സൂററ്റ് പിളർപ്പ് എന്ന് അറിയപ്പെടുന്നത്. 1907-ൽ ആണ് ഇത്, സൂററ്റ് പിളർപ്പ്. കോൺഗ്രസ് ചരിത്രത്തിലെ ഖേദകരമായ സംഭവം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത് ഈ സൂററ്റ് പിളർപ്പിനെ ആയിരുന്നു. അതുപോലെ കോൺഗ്രസിൽ രണ്ടായിട്ടാണ് പിരിഞ്ഞത്, മിതവാദികളും തീവ്രവാദികളും. മിതവാദി വിഭാഗത്തിന് നേതൃത്വം നൽകിയത് ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു. തീവ്രവാദി വിഭാഗത്തിന് ബാലഗംഗാധര തിലകും നേതൃത്വം നൽകി. അപ്പം തീവ്രവാദികളുടെ ചില ആവശ്യങ്ങൾ, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, സ്വരാജ്യം, അങ്ങനെയൊക്കെയുള്ള തീവ്രമായ ചില ആശയങ്ങളോട് യോജിക്കാൻ മിതവാദികൾക്ക് കഴിഞ്ഞില്ല. അതായിരുന്നു പിളർപ്പിലേക്ക് നീക്കിയത്. അവസാനം മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച കോൺഗ്രസ് സമ്മേളനം ലക്നൗ സമ്മേളനമാണ് 1916-ലെ. 1916-ലെ ലക്നൗ സമ്മേളനത്തിൽ മിതവാദികളും തീവ്രവാദികളും തമ്മിൽ ഒന്നിച്ചു. നെക്സ്റ്റ് വൺ മിന്റോ മോർലി പരിഷ്കാരമാണ്. 1909-ലെ മിന്റോ മോർലി പരിഷ്കാരമാണ് ഇന്ത്യൻ കൗൺസിലിംഗ് ആക്ട് ഓഫ് 1909 എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് എന്നറിയപ്പെടുന്നത് മിന്റോ മോർലി ഭരണപരിഷ്കാരമാണ്. ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന മിന്റോ പ്രഭുവിന്റെയും സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന മോർലി പ്രഭുവിന്റെയും നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടപ്പാക്കിയ ചില ഭരണപരിഷ്കാരങ്ങളാണ് ഈ മിന്റോ മോർലി ഭരണപരിഷ്കാരം എന്ന് അറിയപ്പെടുന്നത്. ഈ ഭരണ പരിഷ്കാര പ്രകാരം വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലേക്ക് ഒരു ഇന്ത്യക്കാരനെയും അതുപോലെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് കൗൺസിലേക്ക് 2 ഇന്ത്യക്കാരനെയും നിയമിച്ചു. അതുപോലെ മുസ്ലിം വിഭാഗങ്ങൾക്ക് പ്രത്യേക മണ്ഡലങ്ങൾ അനുവദിച്ച ഭരണപരിഷ്കാരം ഏതാണെന്ന് ചോദിച്ചാൽ അതും ഈ മിന്റോ മോർലി ഭരണപരിഷ്കാരമാണ്. 1909-ലാണ് മിന്റോ മോർലി ഭരണപരിഷ്കാരം. അടുത്തത് ഹോം റൂൾ പ്രസ്ഥാനമാണ്. ഹോം റൂൾ പ്രസ്ഥാനം അയർലൻഡിൽ സ്വാതന്ത്ര്യ സമരവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിക്കുന്നത് മദ്രാസിനടുത്തുള്ള അടയാറില് ആനി ബെസന്റ് ആണ് സ്ഥാപിച്ചത്. പൂനെ കേന്ദ്രീകരിച്ച് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിക്കുന്നത് ബാലഗംഗാധര തിലക് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ് സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്നുള്ളത്. അത് ഈ ഹോം റൂൾ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത് ലക്നൗ സമ്മേളനമാണ്. അതിന്റെ പ്രത്യേകത 1916-ലെ ലക്നൗ സമ്മേളനത്തിലാണ് കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും തമ്മിൽ യോജിക്കുന്നത്. ലക്നൗ സമ്മേളനത്തിലെ അധ്യക്ഷൻ AC മജുംദാർ ആയിരുന്നു. അടുത്തത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ പ്രത്യേകത ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം 1917. ചമ്പാരൻ സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ്. നീലന്തോട്ടങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കർഷകരെ പാശ്ചാത്യന്മാർ ചൂഷണം ചെയ്യുന്നതിനെതിരെയായിരുന്നു ഈ ചമ്പാരൻ സത്യാഗ്രഹം ആരംഭിക്കുന്നത്. ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമാകാൻ കാരണമായ സത്യാഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ അതും ചമ്പാരൻ സത്യാഗ്രഹമാണ്. ചമ്പാരൻ സത്യാഗ്രഹത്തിലെ പ്രാദേശിക നേതാവ് രാജ്കുമാർ ശുക്ല ആയിരുന്നു. അടുത്തത് അഹമ്മദാബാദ് മിൽ സമരമാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരമായിരുന്നു അഹമ്മദാബാദ് മിൽ സമരം. അഹമ്മദാബാദിലെ മില്ലുടമകളും തൊഴിലാളികളും തമ്മിൽ നടന്ന സമരമായിരുന്നു. തൊഴിലാളികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ഗാന്ധിജി ഈ സമരമുഖത്തേക്ക് വരുന്നത്. അടുത്തത് സത്യാഗ്രഹമാണ്. ഗുജറാത്തിലെ ഖേദ ജില്ലയിൽ കർഷകർ നടത്തിയ പ്രക്ഷോഭമാണ് ഖേദ സത്യാഗ്രഹം എന്ന് അറിയപ്പെടുന്നത്. ഗുജറാത്തിലെ വരൾച്ചയെ തുടർന്ന് കർഷകർ സർക്കാരിനോട് നികുതി ഇളവ് ആവശ്യപ്പെട്ടു. പക്ഷേ നികുതി ഇളവ് നൽകിയതുമില്ല. അവര് നികുതി അടയ്ക്കാത്തവരുടെ വസ്തുക്കൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് പിടിച്ചെടുക്കുകയും ചെയ്തു. ഇതിനെതിരെയായിരുന്നു ഖേദ സത്യാഗ്രഹം നടത്തിയത്. ഗാന്ധിജിയും അതുപോലെ സർദാർ വല്ലഭായ് പട്ടേലുമായിരുന്നു നേതൃത്വം നൽകിയത്. ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് 2 വർഷത്തേക്കുള്ള നികുതി വേണ്ടെന്ന് വെച്ചു. അടുത്തത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയായിരുന്നു. 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. അമൃത്സറിലെ പഞ്ചാബിലെ അമൃത്സർ എന്ന സ്ഥലത്തുള്ള ജാലിയൻ വാലാബാഗിലെ ആൾക്കാരെ ഒത്തുകൂടാനുള്ള കാരണം ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചിലു എന്നിവരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ആയിരുന്നു. കൂട്ടക്കൊലയ്ക്ക് കാരണമാകുന്ന നിയമം റൗലറ്റ് ആക്ട് ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസർ ജനറൽ റെജിനാൾഡ് ഡയർ ആയിരുന്നു. ജാലിയൻ വാലാബാഗിലെ സമരക്കാർക്കെതിരെ വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണർ ജനറൽ മൈക്കൽ ഒ ഡയർ ആയിരുന്നു. മൈക്കൽ ഒ ഡയറിനെ വധിച്ച ദേശാഭിമാനി ഉദ്ധം സിംഗ് ആയിരുന്നു. 1940 ജൂലൈ 31 ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റുന്നത്. ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച ഒരു കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ എന്ന് അറിയപ്പെടുന്നത്. പ്ലാസി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടു, അമൃത്സർ അത് ഇളക്കിയിരിക്കുന്നു എന്ന് ജാലിയൻ വാലാബാഗിനെ കുറിച്ച് പറഞ്ഞത് ഗാന്ധിജിയാണ്. ഇതിന്റെ അർത്ഥം പ്ലാസി യുദ്ധത്തോടുകൂടിയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് തുടക്കം കുറിക്കുന്നത്. അമൃത്സറിൽ നടന്ന ഈ കൂട്ടക്കൊല ആ തുടക്കത്തിന് അവസാനമുണ്ടാക്കുമെന്നുള്ളതായിരുന്നു. പ്ലാസി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടു, അമൃത്സർ അത് ഇളക്കിയിരിക്കുന്നു എന്ന് ജാലിയൻ വാലാബാഗിനെ കുറിച്ച് പറഞ്ഞത് മഹാത്മാഗാന്ധി ആയിരുന്നു. ഫ്രീഡം മൂവ്മെന്റ് എന്ന ഭാഗത്തു നിന്നുള്ള ചില പ്രക്ഷോഭങ്ങളെയും പ്രസ്ഥാനങ്ങളെയും കുറിച്ചുള്ള ചോദ്യങ്ങളായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കരുത്. ഇതിൻ്റെ ബാക്കി പ്രക്ഷോഭങ്ങളെക്കുറിച്ചുള്ള ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. Thanks for watching, friends.